എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എൻ്റെ പുറകെ കിടന്ന ടാങ്ക് 1971 ഇന്ത്യയും പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ സമയത്ത് പങ്കെടുത്തൊരു ടാങ്കാണ്. അതിൻ്റെ റിവ്യൂ ആണ് ഈ വീഡിയോ. വിജയന്ത് പേര് പോലെ തന്നെ ഇന്ത്യയുടെ ത്രസിപ്പിക്കുന്ന യുദ്ധവിജയങ്ങളിലെ പോരാളിയാണ് ഈ യുദ്ധ ടാങ്ക്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ യുദ്ധ ടാങ്കാണിത്. MBT അഥവാ മെയിൻ ബാറ്റിൽ ടാങ്ക്. ബ്രിട്ടനിലെ വിക്കേഴ്സ് സാംസ്ട്രോങ് കമ്പനിയുടെ മാർക്ക് 1 എന്ന മോഡൽ ഇന്ത്യയിൽ ലൈസൻസോടുകൂടി നിർമ്മിക്കുകയായിരുന്നു. ടാങ്കിൻ്റെ ആദ്യ രൂപം 1963 പൂർത്തിയായി. 2 വർഷത്തിന് ശേഷം, അതായത് 1965 ഇന്ത്യൻ കരസേനയുടെ ഭാഗമായി. 1965 മുതൽ 1986 വരെ 2200 യുദ്ധ ടാങ്കുകൾ നിർമ്മിച്ചു. ഈ യുദ്ധ ടാങ്ക് പങ്കെടുത്ത പ്രധാന യുദ്ധമായിരുന്നു 1971 ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം. കൂടാതെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലും പങ്കെടുത്തു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ 80 യുദ്ധ ടാങ്കുകൾ ഇന്ത്യ വിന്യസിച്ചു. പാകിസ്ഥാനാണെങ്കിൽ 200 യുദ്ധ ടാങ്കുകളും. ഇതിൽ ഇന്ത്യക്ക് 4 യുദ്ധ ടാങ്കുകളും പാകിസ്ഥാന് 51 യുദ്ധ ടാങ്കുകളും നഷ്ടമായി. വിജയന്ത് ടാങ്കുകൾ എത്രമാത്രം അപകടകാരിയാണ് എന്ന് മനസ്സിലാക്കാൻ ഈയൊരു കണക്ക് പരിശോധിച്ചാൽ മാത്രം മതി. ഇതിൻ്റെ ഭാരം 39,000 kg ആണ്. നീളം 9.788 മീറ്റർ. വീതി 3.168 മീറ്റർ. ഉയരം 2.711 മീറ്റർ. ഇതിൽ 4 ക്രൂ മെമ്പേഴ്സിനെ ഉൾക്കൊള്ളാൻ പറ്റും. 535 BHP കരുത്തിൽ ഓടുന്ന ലേലാൻ L60 ഡീസൽ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പരമാവധി വേഗത മണിക്കൂറിൽ 50 കിലോമീറ്റർ ആണ്. 2 വെപ്പണാണ് ഇതിലുള്ളത്. മെയിൻ വെപ്പൺ 105 mm L7A2 മോഡലാണ്. ഈ വെപ്പണിലൂടെ 44 റൗണ്ട് ഫയർ ചെയ്യാൻ പറ്റും. സെക്കൻഡറി വെപ്പൺ 12.7 mm മെഷീൻ ഗണ്ണാണ്. ഇതിലൂടെ 1000 റൗണ്ട് ഫയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഓപ്പറേഷണൽ റേഞ്ച് 530 കിലോമീറ്റർ ആണ്. ഈ പ്രൊജക്റ്റിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ചെലവഴിച്ചത് 12.20 കോടി രൂപയാണ്. 43 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം 2008 സേനയിൽ നിന്ന് വിരമിച്ചു. ആദ്യമായി ടാങ്കുകളെ വികസിപ്പിച്ചെടുത്തത് ബ്രിട്ടനാണ്. ലാൻഡ്ഷിപ്പ് എന്നാണ് അവരിതിനെ വിശേഷിപ്പിച്ചത്. ഇതൊരു രഹസ്യ ആയുധമായതിനാൽ തന്നെ ടാങ്ക് എന്ന കോഡ്നാമമാണ് അവരിതിന് നൽകിയത്. ടാങ്ക് എന്ന കോഡ്നാമം നൽകാൻ കാരണം, ആദ്യകാലത്ത് ഇതിന് വാട്ടർ ടാങ്കിൻ്റെ രൂപമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ടാങ്ക് എന്ന് തന്നെയാണ് അറിയപ്പെട്ടത്. യുദ്ധത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ടാങ്കുകൾ എന്നത്. ശത്രു സൈന്യത്തിന് കനത്ത നാശം വിതക്കാനും സ്വന്തം സൈനികർക്ക് മുന്നേറാനും സുരക്ഷയ്ക്കും ടാങ്കുകളെ കൊണ്ട് സാധിക്കുന്നു. എല്ലാ ഡയറക്ഷനിലും ഫയർ ചെയ്യാനും ലക്ഷ്യം തെറ്റാത്ത കൃത്യതയും ടാങ്കുകളുടെ ഒരു പ്രത്യേകതയാണ്. നിലവിൽ ഇന്ത്യ 5,978 ടാങ്കുകൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാണ്. അർജുൻ, ഭീഷ്മ, അജയ്യ, BMP-2 എന്നീ ടാങ്കുകളാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. അതിൽ അർജുൻ ടാങ്ക് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്. ഇന്ത്യ കൂടുതലും ഉപയോഗിക്കുന്നത് റഷ്യൻ നിർമ്മിത ടാങ്കുകളാണ്. റഷ്യ തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ടാങ്കുകൾ ഉപയോഗിക്കുന്ന രാജ്യം. $130 കോടി ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പട്ടാളക്കാർ എന്നും നിലകൊള്ളും. അവർക്ക് കരുത്തേക്കാൻ ഇതുപോലെ മാരകമായ ആയുധങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. ജയ് ഹിന്ദ്.